മേലധികാരികൾ ഇരിക്കുന്ന ക്യാബിനിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ടേ കയറാവൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഏട്ടാ. പറ്റില്ല, get out and ask permission to get in. Okay. Yes. May I come in? Get in. Irikku. Thanks. My certificates. ജോലി എന്താണെന്ന് എന്റെ പേഴ്സണൽ സെക്രട്ടറി കീർത്തി പറഞ്ഞുതരും. എൻട്രി ലെവൽ മുതൽ ഓരോന്നായി പഠിച്ചു തുടങ്ങണമെന്നാണ് ഞാനും അച്ചമ്മയും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എൻട്രി ലെവൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ട് ഓഫീസിൽ എന്ത് ജോലിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഫ്രണ്ട് ഓഫീസ് മാനേജർ. ചിലരിതിനെ റിസപ്ഷനിസ്റ്റ് പോസ്റ്റ് എന്നും പറയും. ഈശ്വരമഠത്തിലെ റിസപ്ഷനിസ്റ്റ് ആക്കാൻ വേണ്ടിയാണോ ഏട്ടൻ എന്നെ ലണ്ടനിൽ വിട്ട് മാനേജ്മെന്റ് പഠിപ്പിച്ചത്? പഠിച്ചതിന്റെ മെച്ചമൊന്നും നീ പറയണ്ട. നിന്റെ കൂടെയുള്ള കുട്ടികൾ റെസ്റ്റോറന്റിലും പെട്രോൾ പമ്പിലും മാളുകളിലും ഒക്കെ പാർട്ട് ടൈം ജോലി എടുത്ത് പഠിച്ചിട്ടാവും മാസ്റ്റർ ഡിഗ്രി എടുത്തതെന്ന് എനിക്കറിയാം. ആ കഷ്ടപ്പാടൊന്നും നിനക്ക് വേണ്ടി വന്നില്ലല്ലോ. കുടുംബസ്വത്തിന്റെ പിൻബലത്തിൽ നീ ധൂർത്തടിച്ച് ജീവിച്ചു. ചോദിക്കുമ്പോ ചോദിച്ചതിലും അധികം പണം തന്ന് ഞാൻ നിന്നെ വഷളാക്കി. ആ തെറ്റെനിക്ക് തിരുത്തണം. സൗകര്യം ഉണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞ ജോലി ചെയ്യാം, അതിനുള്ള ശമ്പളം നിനക്ക് കിട്ടും. ഇനി അതല്ല കൂടിയ ജോലിയെ ചെയ്യുന്നാണെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് ട്രൈ ചെയ്യാം. എന്തായാലും ഇനി അങ്ങോട്ട് അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ജോയിൻ ചെയ്യാനാണ് തീരുമാനമെങ്കിൽ കീർത്തിയോട് പറഞ്ഞാൽ മതി. ബാക്കി ഫോർമാലിറ്റീസ് അവളെ ഏൽപ്പിച്ചിരിക്കുന്നത്. യു മേ ഗോ നൗ. ഒട്ടുമില്ല. അധ്വാനത്തിന്റെ വില ശിവ മനസ്സിലാക്കിയതുപോലെ ഇവള് മനസ്സിലാക്കട്ടെ. ഇത് ശിവാനി, നമ്മുടെ ഓഫീസില് ഇന്ന് ചാർജ് എടുത്ത കുട്ടിയാ. ഇതുവരെ ഒരു ജോലിയും ചെയ്ത് ശീലമില്ലാത്ത കുട്ടിയാ. റിസപ്ഷനിലെ ജോലികളെല്ലാം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ മാഡം. ഇവിടുന്ന് തുടങ്ങാന്നാ തീരുമാനം. ഇനി എന്നാണാവോ എന്നെ ഭരിക്കാനുള്ള പോസ്റ്റിലേക്ക് നീ എത്തുന്നത്? അധികം സന്തോഷിക്കണ്ട നീ. എന്റെ മേൽ വിജയം നേടിയെന്ന എല്ലാവരുടെയും അഹങ്കാരത്തിന് ഒരു നീർക്കുമലയുടെ ആയുസേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്നാലും എന്നെ ചവിട്ടി അരക്കാൻ നോമ്പ് നോറ്റിട്ടല്ലേ നീ ഇവിടേക്ക് കാലുകുത്തിയത്. നിന്നെ നോവിക്കാൻ ഒരു മിനിറ്റ് നേരത്തേക്ക് അവസരം കിട്ടിയാലും ഞാൻ ഹാപ്പിയാ. ഈ നീർക്കുമിള പൊട്ടുന്നത് വരെ ഞാൻ ഈ നിമിഷങ്ങളെ ശരിക്കും ആസ്വദിക്കും. ആസ്വദിച്ചോ, പക്ഷെ നിന്റെ സന്തോഷത്തിന്റെ നീർക്കുമിള പൊട്ടിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് പ്രളയവാ, മഹാപ്രളയം. നീയും നിന്റെ കൂടെയുള്ളവരും എന്റെ പകയുടെ മഴവെള്ള പാച്ചിലിൽ ഒഴുകി അറബിക്കടലിലെത്തും. ഞങ്ങൾ നനഞ്ഞിറങ്ങിക്കഴിഞ്ഞു മോളെ. ഇനിയൊരു പ്രളയം വന്നാ നിന്നെയും കൊണ്ടേ പോവും അറബിക്കടലിലേക്ക്.
മര്യാദയ്ക്ക് പണിയെടുക്കാൻ നോക്കൂ. എന്നോടൊന്നും തോന്നരുത്, മാഡത്തോട് ബഹുമാനവും സ്നേഹമൊന്നും കാണിക്കരുതെന്ന് നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു. ആര്? കീർത്തിയോ? അല്ല, സിദ്ധാർത്ഥ് സാറ്. സാറ് തിരിച്ചു വന്നത് മുതൽ എല്ലാവരും പേടിച്ചിരിക്കുവോ? പേടിക്കണം, എല്ലാവരും പേടിക്കണം. പക്ഷെ സിദ്ധുവിനെ അല്ല, ഈ എന്നെ. ചവിട്ടേറ്റ മൂർഖന അവസരം നോക്കി തിരിഞ്ഞു കൊത്താൻ വിഷം മുഴുവൻ സംഭരിച്ചുകൊണ്ടിരിക്കുക ഞാൻ. മാഡം ഇവിടെ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാ മതി, ഒക്കെ ഞാൻ ചെയ്തോളാം. ഹലോ. ഓക്കെ മാഡം, മാഡം ഞാനിപ്പോൾ വരാം. പറമോളെ, ഈശ്വരമഠത്തിലെ ജൂനിയർ മാനേജറായിട്ട് നീ സ്ഥാനം ഏറ്റെടുത്തോ? ജൂനിയർ മാനേജർ പോസ്റ്റിന്റെ പേര് അങ്ങനെയാണെങ്കിലും ഞാൻ ഇവിടെ ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റിന്റെ ജോലിയാ. റിസപ്ഷനിസ്റ്റിന്റെ ജോലി ചെയ്യുന്നോ? അതെ. തീരുമാനം കാവ്യയുടേതാണെങ്കിലും എന്നെ ഇന്ന് ഏറ്റവും അധികം ഇൻസൾട്ട് ചെയ്തത് ഏട്ടനാ. സിദ്ധുവിന്റെ കാവ്യയുടെ മുന്നിൽ വെച്ച് എന്നെ പരസ്യമായിട്ട് അപമാനിച്ചു. ഏട്ടനെന്നുള്ള സെന്റിമെന്റ്സ് നീ ആദ്യം കളയണം. ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരെ എത്ര അടുത്ത ബന്ധുക്കളായാലും പ്രതിയോഗിയായി മാത്രം കാണണം. അവസരം വരുമ്പോ തൂക്കിയെടുത്ത് നിലത്തടിക്കാനുള്ള എതിരാളിയായി മാത്രം. അതെ, ഞാൻ എന്റെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ഈ അപമാനം സഹിച്ചാ മതിയെന്ന് അമ്മ പറഞ്ഞില്ലേ? അത് വിശ്വസിച്ച് മാത്രോ ഞാൻ ജോയിൻ ചെയ്തത്? അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ പദവിയാണ് എനിക്ക് വെച്ച് നീട്ടുന്നതെന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേനെ. വിഷമിക്കാതെ മോളെ, അമ്മ വാക്ക് പാലിച്ചിരിക്കും. ഈശ്വരമഠത്തിനുള്ള പുതിയ കെണി ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനും നീതുവും അതിന്റെ പിന്നാലെയാ. ഇന്നത്തെ നിന്റെ അനുഭവങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോണം അതിനെല്ലാം നാളെ പകരം ചോദിക്കാനുള്ളതാ. അതെ, സിദ്ധുവിനോട് പോലും ഇനി സെന്റിമെന്റ്സ് ഇല്ല. വൈകുന്നേരം ഓഫീസിലെ ഭരണം കഴിഞ്ഞെത്തുന്ന കാവ്യയെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടികളാ. നാണം കെട്ട് അവളെ ഈശ്വരമഠം വിട്ടിറങ്ങും. കരഞ്ഞു നിലവിളിച്ചുള്ള അവളുടെ യാത്രക്കിടയിൽ നമ്മൾ മുന്നിലെത്തും. ഓഫീസിലെ റിസപ്ഷനിസ്റ്റാക്കി നിന്നെ അപമാനിച്ചതിന് നമ്മൾ പകരം ചോദിക്കും. കാവ്യ മാഡം വിളിച്ചത് എന്നെ വേറെ സെക്ഷനിലേക്ക് മാറ്റി. റിസപ്ഷനിലിരിക്കാൻ ശിവാനി മാഡം മാത്രം മതിയെന്നാ പുതിയ തീരുമാനം. അമ്മ ഇത് കേട്ടില്ലേ? കേട്ടു മോളെ, സഹിക്കേ, ഇന്നൊരു ദിവസത്തേക്കല്ലേ. ശരി. ആന്റി, സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടർ റിസൾട്ടുമായിട്ട് വന്ന് കാണാന്ന് പറഞ്ഞു. വാ, നമുക്കിവിടെ നിന്ന് വേഗം പോകാം. അപ്പൊ റിസൾട്ട് വാങ്ങണ്ടേ? വേണ്ട. പിന്നെന്തിനാ ഇപ്പൊ ധൃതി പിടിച്ച് സ്കാൻ ചെയ്തത്? ഇന്ന് തന്നെ ചെയ്യണമെന്ന് ആന്റി വാശി പിടിച്ചതല്ലേ? നീ വാ, പറയാം. ആന്റി, ആ ആന്റി
ആന്റി എന്നെ ധൃതി പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? ഡോക്ടർ ഇപ്പൊ സ്കാനിംഗ് റിപ്പോർട്ട്സുമായിട്ട് നമ്മളെ അന്വേഷിക്കായിരിക്കും. നിന്റെ കുഞ്ഞിന്റെ വളർച്ചയെ കുറിച്ച് അറിയാനും നിനക്ക് ഗർഭരക്ഷയ്ക്കുള്ള മെഡിസിൻ വാങ്ങാനൊന്നും അല്ലല്ലോ നമ്മളിന്ന് പരിശോധന നടത്തിയത്. നിന്റെ പ്രഗ്നൻസി ഫേക്ക് ആണെന്ന് വിശ്വസിച്ച് മൂഢസ്വർഗത്തിലിരിക്കുന്നവരെ ഒന്ന് ഞെട്ടിക്കാനല്ലേ? അതെ, പക്ഷെ അവരെ പൊളിച്ചെടുക്കാൻ നമുക്ക് റിപ്പോർട്ട്സ് വേണ്ടേ? വേണ്ട. നമ്മളത് കൊണ്ടു ചെന്ന് കാണിച്ചാലും അവര് പറയും അത് ഫേക്ക് ആണ്. പകരം ആ റിപ്പോർട്ട് അവരുടെ കയ്യിലെത്തിയാലോ? അതെങ്ങനെ എത്തും? നീ ജീവയുടെ ഭാര്യ നീതുവാണെന്ന് സ്ഥാനത്തും അസ്ഥാനത്തും പലവട്ടം ഡോക്ടറോട് ആവർത്തിച്ച് പറഞ്ഞത് നീ കേട്ടില്ലേ? ജീവയുടെ ഭാര്യയുടെ പ്രഗ്നൻസി പരിശോധിക്കാൻ അവസരം കിട്ടിയതില് അവർക്കുള്ള ത്രില്ല് കണ്ടില്ലേ? അവർക്ക് മാത്രമല്ല ത്രില്ല്, എന്റെ ഹസ്ബൻഡിന്റെ പേരിന്റെ സ്ഥാനത്ത് ജീവ എന്ന പേര് കണ്ടപ്പോ മുതൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന് വരെ എന്തൊരു ബഹുമാനമായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. യെസ്, നമ്മളെ കാണാതെ വരുമ്പോ അവര് നീ പ്രഗ്നന്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി നമ്മളെ ഫോൺ വിളിക്കും. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അച്ചമ്മയുടെ ഫോൺ നമ്പറാണ്. ജീവയ്ക്കൊരു കുഞ്ഞുണ്ടാവാൻ ഏകാദശി നൂറ്റ് കാത്തിരിക്കുകയല്ലേ ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി. അവര് തന്നെ ഈ വാർത്ത കേട്ട് ആദ്യം സന്തോഷിക്കട്ടെ. സന്തോഷം എന്നെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യം വരും അവർക്ക്. അതിന് നമ്മളിപ്പോ അങ്ങോട്ട് ചെന്ന് ചാടി കൊടുക്കുന്നില്ലല്ലോ. ഇന്നൊരു പകല് മുഴുവൻ ഈ സത്യം അറിഞ്ഞ് നെഞ്ചുരുകി അവര് കരയും. വൈകുന്നേരം പ്രിയപ്പെട്ട കണ്ണം വന്നു കയറുമ്പോ പൊട്ടിത്തെറിക്കും, ക്ഷോഭിക്കും, നിലമറന്ന് പെരുമാറും. അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കാവ്യ സത്യം അറിയും. പിന്നെ അവൾക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റൂ? നിന്റെ കുഞ്ഞ് ഫേക്കല്ലെന്ന് അംഗീകരിക്കാതിരിക്കാനാവൂ? ഗ്രേറ്റ്. ആ നിമിഷങ്ങൾ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് എന്റെ വിഷമം. നേരിട്ട് കണ്ടില്ലെങ്കിൽ എന്താ, കണ്ണടച്ച് മനസ്സ് ഈശ്വരമഠത്തിലേക്ക് പറിച്ചു നട്ടാ അവിടെ നടക്കുന്നതൊക്കെ തെളിഞ്ഞു വരില്ലേ? ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അതിഥിയായി വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന കാവ്യ നീ ഗർഭിണിയാണെന്ന വാർത്ത കേട്ട് സ്തംഭിച്ചു നിന്നുപോകും. ഉള്ളിൽ അടക്കി വെച്ച വിഷമം മുഴുവൻ കണ്ണീരായും ജീവയെ ചുട്ടുപൊളിക്കുന്ന വാക്കുകളായും അവള് കോരിച്ചൊരിയും. അവളുടെ സ്വഭാവം വെച്ച് ചിലപ്പോ നിന്നോടുള്ള ദേഷ്യം ജീവയുടെ കവളത്ത് തീർത്തെന്നും വരും. മഹാസ്ഫോടനത്തിന്റെ അവസാനം കാവ്യയ്ക്ക് കലാക്ഷേത്രയിലേക്ക് മടക്കയാത്ര, പിന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള നിയമ പോരാട്ടം, അതിനൊടുവിൽ അവള് ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്ത് പിരിയാനുള്ള കോടതി വിധി. അവൾക്ക് നഷ്ടപരിഹാരമായി ഒന്നും വേണ്ടി വരില്ലല്ലോ, അച്ഛമ്മയുടെ സ്നേഹം മാത്രം മതിയെന്നല്ലേ അവൾ മുമ്പ് പറഞ്ഞത്. സ്നേഹം മാത്രമാക്കണ്ട, ആ സ്ത്രീയെ മുഴുവനോട് അവളങ്ങ് കൊണ്ടുവയ്ക്കോട്ടെ, നമുക്ക് അവരുടെ സ്വത്ത് മാത്രം മതി. നമുക്കിനി ഒന്നും അറിയാത്ത പോലെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താം. വൈകുന്നേരം ഓഫീസിൽ ചെന്ന് ശിവാനിയും കൂട്ടാം. രാത്രിയാകുമ്പോ നിഷ്കളങ്കരായിട്ട് നമുക്ക് വീട്ടിൽ ചെന്ന് കയറാം കാവ്യയില്ലാത്ത ഈശ്വരമഠത്തിലേക്ക്. ശിവാനി ഇതറിയുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നും പേടിക്കണ്ട, നിന്റെ വയറ്റിലുള്ളത് ജീവയുടെ കുഞ്ഞല്ലെങ്കിൽ പോലും ഇനി അവള് ഏട്ടന്റെ ഭാഗത്ത് നിൽക്കില്ല. കാരണം ഓഫീസിൽ ഇന്ന് അവളെ ഏറ്റവും വേദനിപ്പിച്ചതും ആക്ഷേപിച്ചതും ജീവയാ. തിരിച്ചടിക്കാൻ അടങ്ങാത്ത പകയുമായിട്ട് കാത്തിരിക്കുക അവള്. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ ജൂനിയർ മാനേജറായിട്ട് ചാർജ് എടുക്കാൻ പറഞ്ഞ് ഞാൻ അവളെ അങ്ങോട്ടേക്ക് അയച്ചത്. ഒരു പടി കൂടി കടന്ന് കാവ്യ അവളെ വെറും റിസപ്ഷനിസ്റ്റ് ആക്കി. അതും നന്നായി. ഉർവശി ശാപം നമുക്ക് മാത്രം ഉപകാരം. മിക്കവാറും ഡോക്ടർ ഇപ്പോ അമ്മയെ വിളിച്ചു കാണും അല്ലേ? അച്ഛമ്മ ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചോ? കഴിച്ചു മോളെ, നീ ഇച്ചിരി നേരം ഒന്ന് കിടക്കണം. ഹലോ, മിസ്സിസ് ജീവയുടെ പേരന്റ് അല്ലേ? അതെ. നിങ്ങൾ എവിടേക്കാ പോയത്? ഇവിടെ മുഴുവൻ അന്വേഷിച്ചിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ. എന്നെയോ? ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ ഡോക്ടർ ഗായത്രിയാണ്.
ഡോക്ടർ ഗായത്രി ഒരു ചെക്കപ്പ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് പോലും അറിയാതെ മുങ്ങുന്ന പേഷ്യന്റിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. കണ്ണ, ഇവക്ക് നല്ല ക്ഷീണമുണ്ട്. ഏതെങ്കിലും ആശുപത്രി കാണിച്ച് പരിശോധിച്ചിട്ടേ ഓഫീസിൽ പോകാവൂ. ശരി. എന്റെ കുട്ടിക്ക് എന്താ ഡോക്ടറെ കുഴപ്പം? എങ്ങനെ അവക്ക് തലചുറ്റലുണ്ടായത്? പേടിക്കാനൊന്നുമില്ല, മിസ്സസ് ജീവയെ കൂട്ടി വന്നാ ഞാൻ ആ വാർത്ത പറയാം. എന്താണെങ്കിലും ഡോക്ടർ പറ, ഞാൻ അവളുടെ അച്ഛമ്മയാ. ഓ സോറി, മദറിനേയും കൂട്ടിയായിരുന്നു മിസ്സസ് ജീവ വന്നത്. ഞാൻ കരുതിയത് അവരോടാണ് സംസാരിക്കുന്നതെന്നാ. പറയാനുള്ളത് സന്തോഷ വാർത്തയാ, മിസ്സസ് ജീവ പ്രഗ്നന്റാ. നേരോ? ആ കുട്ടി 10 weeks പ്രഗ്നന്റ് ആണ്. അബ്സല്യൂട്ട്ലി നോർമൽ. കുഞ്ഞിന് വളർച്ചയുണ്ട്, ഹാർട്ട് ബീറ്റ്സ് ക്ലിയർ ആയി കഴിഞ്ഞു. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നാളെ തന്നെ ചെക്കപ്പിന് വരാൻ മിസ്സസ് ജീവയോട് പറഞ്ഞേക്കും. പറയാം. പറയാൻ മാത്രമല്ല, ഞാൻ തന്നെ അവളെ കുട്ടി വരികയും ചെയ്യാം. ഓക്കെ, ശരി മോളെ. ശ്രീകുട്ടി നമ്മുടെ കാവ്യ ഗർഭിണിയാണ്. അതെ, കുഞ്ഞിന്റെ വളർച്ച 10 ആഴ്ച ആയെന്നാ ഡോക്ടർ പറഞ്ഞത്. മോളെ ശ്രീകുട്ടി നമ്മുടെ കാവ്യ ഗർഭിണിയാണ്. അതെ, കുഞ്ഞിന്റെ വളർച്ച 10 ആഴ്ച ആയെന്നാ ഡോക്ടർ പറഞ്ഞത്. രാവിലെ വീഴാൻ ഭാവിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓഫീസിൽ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ടവള് പരിശോധനയുടെ റിസൾട്ട് പോലും വാങ്ങാതെ മുങ്ങിക്കളഞ്ഞു. ഓഫീസിൽ ചെല്ലാണ്ട് ധൃതി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും റിസൾട്ട് അറിയാൻ നിൽക്കാതെ പോയത്. അതേതായാലും നന്നായി. അവൾക്ക് മുമ്പേ നമ്മൾ ഈ സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ? അതെ. ഇനി അച്ഛമ്മ തന്നെ കാവ്യ വിളിച്ചു പറഞ്ഞു. കേൾക്കുമ്പോ ചേട്ടനും വലിയ സന്തോഷാവും. എന്താ വിളിച്ചത്? ഞാനും കണ്ണേട്ടന് മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു. എന്തിന്? രാവിലത്തെ മീറ്റിംഗ് തീരാൻ വൈകിയത് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് അൺനെസസറി കോൾസ് വന്നത് കാരണമല്ലേ? ശരിയാ, എല്ലാ മീറ്റിംഗുകൾക്കുള്ള പ്രധാന പ്രശ്നം ഇത്. ഇനി മുതൽ അത് വേണ്ട. ഈശ്വരമണൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു മീറ്റിംഗുകളിലും ഫോൺ കോളിന്റെ ശല്യം ഉണ്ടാവാൻ പാടില്ല. പങ്കെടുക്കുന്നവർ നിർബന്ധമായും ഫോൺ ഓഫ് ചെയ്തിരിക്കണം. ഇപ്പൊ തുടങ്ങാൻ പോകുന്ന മീറ്റിംഗ് മുതൽ. മാതൃക കാട്ടാൻ വേണ്ടിയാ ഞങ്ങൾ ആദ്യം തന്നെ ഓഫ് ചെയ്തത്. ബാക്കിയുള്ളവരെ കൂടി ഈ കാര്യം അറിയിച്ചേക്ക്. വെറുതെ അറിയിച്ചാ പോരാ, ഇറ്റ്സ് ആൻ ഓർഡർ. സർക്കുലർ എല്ലാ സ്റ്റാഫിനും പോണം. ശരി, അതിനുള്ള ഏർപ്പാട് ചെയ്യാം. കണ്ണനും കാവ്യയും സിദ്ധു ഒക്കെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ മോളെ. ഞാൻ ശിവേട്ടനെ വിളിച്ചിരുന്നു, കാവ്യക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോ എല്ലാവരും മീറ്റിംഗിന് മുമ്പ് ഫോൺ ഓഫ് ചെയ്യണോന്ന് കാവ്യ നിർദ്ദേശിച്ചെന്ന് പറഞ്ഞു. ശിവേട്ടനും ഇപ്പൊ ഓഫ് ചെയ്യാൻ പോവാ. നീ അവനോട് കാര്യം പറഞ്ഞോ മോളെ? ഇല്ല, അച്ഛമ്മ കാവ്യയോടും ചേട്ടനോടും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അറിയിച്ചാ മതിയെന്ന് വിചാരിച്ചു ഞാൻ. നന്നായി, അതാ നല്ലത്. എന്നാലും കുഞ്ഞിന് 10 ആഴ്ച വളർച്ചയായിട്ടും ഒരു സംശയം പോലും കാവ്യക്ക് തോന്നിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അതെ, മഹാകള്ളിയാ, നമ്മളെ ഒക്കെ പറ്റിച്ചു. നമ്മളെ പറ്റിച്ചു തന്നെ, നമുക്കും അവളെ തിരിച്ചൊന്ന് പറ്റിച്ചാലോ മോളെ? അതെങ്ങനെ? ഗർഭിണിയാണെന്ന് ഫോണിലൂടെ പറയണ്ട. അവളും കണ്ണനും വരുമ്പം നമുക്കിവിടെ ഞെട്ടിക്കുന്ന ഒരു സ്വീകരണം കൊടുക്കണം. ഞാൻ റെഡി. നമുക്ക് കലാക്ഷേത്രയിലുള്ളവരെ കൂടി വിളിച്ചാലോ? വേണം വേണം, അവരെയും വിളിക്കണം. കാവ്യ അമ്മയുടെ കൂടെ പരിശോധനയ്ക്ക് ചെന്നതെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ചേട്ടന് പബ്ലിക്കായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റാത്തത് കൊണ്ട്
ആന്റിയെ വിളിച്ചോണ്ട് പോയതായിരിക്കും. എന്നിട്ട് സേതു എന്നെ വിളിച്ചതൊന്നും പറഞ്ഞില്ലല്ലോ. കൺഫേം ചെയ്തിട്ട് നമ്മളെ ഞെട്ടിക്കാന്നായിരിക്കും എല്ലാവരും കരുതിയത്. ഇപ്പോ അച്ഛമ്മയാ എല്ലാവരും ഞെട്ടിക്കാൻ പോകുന്നെ. അതെ, ഞാൻ എന്തായാലും സേതുവിനെ ഒന്ന് വിളിക്കട്ടെ, അവരും ഈ സന്തോഷ വാർത്ത അറിയട്ടെ. ആ പറയൂ അച്ഛമ്മേ, എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ പറ്റിച്ച് അമ്മയും മോളും കൂടെ ആശുപത്രി പോയി അല്ലേ? ആശുപത്രി പോയെന്നോ? ഞങ്ങളോ? എന്റെ അടുത്ത് ഉരുണ്ട് കളിക്കണ്ട, ഒക്കെ ഞാൻ അറിഞ്ഞു. ആ ഡോക്ടർ എന്നെ വിളിച്ച പരിശോധനാ ഫലം പറഞ്ഞത്. എന്ത് പരിശോധനാ ഫലം? എന്റെ സേതു, നമ്മുടെ കാവ്യ മോള് ഗർഭിണിയാ. അതെയോ? ഈശ്വര, കേക്കാൻ കൊതിച്ചിരുന്ന വിശേഷമാ ഇത്. അതെ സേതു, ആ വാർത്ത അവള് പോലും അറിയുന്നതിന് മുൻപ് ഞാൻ അറിഞ്ഞത്. എന്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്കറിയാം, നിന്റെ കാര്യം അങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയാം. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഓഫീസിൽ തിരക്കിട്ട മീറ്റിംഗ് ആയതുകൊണ്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാലും ഓഫീസിലെ ലാൻഡ് ലൈനിലും വിളിക്കാമല്ലോ. എന്റെ സേതു, അവളിപ്പോ വിവരം അറിയണ്ട. നമുക്കെല്ലാവർക്കും കൂടി അവക്കൊരു സ്വീകരണം കൊടുത്ത് ഞെട്ടിക്കണം, അതല്ലേ നല്ലത്? അതെങ്ങനെ? ഞാൻ കാറയക്കാം, നീ അതി കയറി ഇങ്ങോട്ട് പോരെ. അയ്യോ, കല്ലുമോള് സ്കൂളിൽ നിന്ന് വരും, അപ്പൊ ഞാൻ എങ്ങനെ ഇപ്പൊ അങ്ങോട്ട് വരിക? കല്ലുമോള് വരുമ്പം വീട്ടിൽ കൃഷ്ണൻകുട്ടി ആശാനുണ്ടാവില്ലേ? ഓഫീസ് വിട്ട് കീർത്തി എത്തിക്കഴിയുമ്പോ നമുക്ക് ഇവിടുന്ന് വീണ്ടും കാറയക്കാം, അവരും പോന്നോട്ടെ. അത് പിന്നെ ഞാൻ അവരോടെ വന്ന പോരെ അച്ഛമ്മേ. പോരാ, നീ ഉടനെ വരണം. ദേ, ഇനി എതിരൊന്നും പറയണ്ട, ഞാൻ വണ്ടി വിടാൻ പോവാ. ശരി, അങ്ങനെ ആവട്ടെ. ഈ നല്ല വിശേഷം ഞാൻ അച്ഛനെ ഒന്ന് അറിയിക്കട്ടെ. അച്ഛനെ ഇടയ്ക്ക് ചോദിക്കായിരുന്നു മോൾക്ക് വിശേഷമൊന്നും ആയില്ലേ എന്ന്. ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കും ആശാനും ആയിരിക്കും. ഒരു തലമുറയെ കൂടി കാണാനുള്ള മഹാഭാഗ്യമല്ലേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതെ, ശരി ശരി, ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓ ശരി. അച്ഛാ, കാര്യമൊന്നും പറയാതെ നീ സൂത്രത്തി ശിവയെ നേരത്തെ വിളിച്ചു വരുത്തണം. കാവ്യം കണ്ണനും വരുമ്പോഴേക്ക് നമുക്കിവിടെ ഇത്തിരി അലങ്കാരങ്ങളൊക്കെ നടത്തണം. അത് ഞാൻ ഏറ്റു അച്ഛമ്മ. അച്ഛമ്മയോട് ഒരക്ഷരം പോലും പറഞ്ഞില്ല അവൾ ഇത്രയും നാളും. ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നു, നീ വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. ആ കള്ളക്കണ്ണനും കമാ എന്നൊരക്ഷരം മിണ്ടിയില്ല എന്നോട്. എനിക്കൊരു ധൃതിയില്ല, നീ ആഗ്രഹിക്കുന്ന കാലത്ത് അവനോ അവളോ നമുക്കിടയിലേക്ക് വന്നാൽ മതി.